ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ നോബഡി സ്ലീപ് ഇൻ വുഡ്സ് ടുനൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹൊറർ സ്ലാഷർ കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയാണ്. സ്ലാഷർ എന്ന് പറയുമ്പോൾ ഈ റോങ് ടൈം മോഡൽ മൂവീസൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ കൈയും കാലും തലയൊക്കെ പച്ചയ്ക്ക് കിട്ടുന്ന സീനുകളൊക്കെ കാണിക്കുന്ന സിനിമയാണ് സ്ലാഷർ മൂവീസ് എന്ന് പറയുന്നത്. കൂടാതെ കുറച്ച് 18+ സീനുകളൊക്കെ ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റയ്ക്കിരുന്ന് ഈ സിനിമ കാണുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പോളണ്ടിലുള്ളൊരു കൊടുങ്കാട്ടിലാണ്. അപ്പം നമുക്ക് പടത്തിൻ്റെ കഥയിലേക്ക് പോവാം. ഇപ്പോൾ പടത്തിൻ്റെ തുടക്കത്തിൽ ഒരു പോസ്റ്റ്മാൻ ഈ കൊടുങ്കാട്ടിലെ നടുക്കുള്ളൊരു വീട്ടിലേക്ക് ഒരു കത്തുമായിട്ട് പോകുന്നു. പോസ്റ്റ്മാൻ അവിടെ ചെന്ന് ആൾക്കാരെ വിളിക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് അപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്ന പോസ്റ്റ്മാൻ അങ്ങോട്ട് പോകുന്നു. ആ ശബ്ദം വരുന്നത് വീടിനോട് ചേർന്നുള്ള ഒരു അണ്ടർഗ്രൗണ്ട് റൂമിൽ നിന്നുമാണ്. പെട്ടെന്ന് അദ്ദേഹം റൂമിൻ്റെ വാതിലൊക്കെ തല്ലി പൊളിച്ച് അകത്തുള്ള ആളോട് പുറത്തേക്ക് വരാൻ പറയുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ്റെ കാലിൽ പെട്ടെന്ന് ആരോ പിടിച്ച് റൂമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ സീൻ അവിടെ കട്ടാകുന്നു. പിന്നീട് 30 വർഷങ്ങൾക്ക് ശേഷം ആ കാട്ടിൽ തന്നെ ഒരു ക്യാമ്പ് നടക്കുന്നു. ഇൻ്റർനെറ്റിനും ഗെയിമിനും ഒക്കെ അടിമകളായിട്ടുള്ള കുട്ടികളാണ് ക്യാമ്പിലേക്ക് കൂടുതലും എത്തുന്നത്. ആ വരുന്നവർക്കിടയിൽ ഒരു വാടിയ മുഖം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ കഥാനായിക. ഇപ്പോൾ വന്നവരെയൊക്കെ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. ഇപ്പം നമ്മുടെ നായികയുടെ ഗ്രൂപ്പിൽ 5 പേരാണുള്ളത്. ഒരു തടിയൻ, ഒരു ഫ്രീക്കൻ, ഒരു ഫ്രീക്കത്തി, പിന്നെ ഒരു ഗേ, പിന്നെ അവർക്കൊരു ലീഡർ ടീച്ചറും ഉണ്ട്. അങ്ങനെ അവർ കാട്ടിലേക്ക് യാത്ര പോകുന്നു. അങ്ങനെ പോകുന്ന വഴിയുടെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ തടിയന് മൂത്രം ഒഴിക്കാൻ തോന്നുകയും പുള്ളിക്കാരൻ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ ഒരു ചത്ത മൃഗത്തെ കാണുന്നു. പെട്ടെന്ന് പേടിച്ച് നിലവിളിക്കുന്ന തടീൻ്റെ അടുത്തേക്ക് നമ്മുടെ ടീച്ചർ ഓടിയെത്തുന്നു. ഇതിനെ ഏതോ ഒരു വലിയ മൃഗം ആക്രമിച്ചതാണെന്ന് പറഞ്ഞ് അവർ യാത്ര തുടരുന്നു. അങ്ങനെ രാത്രിയിൽ ഒരു പുഴയുടെ അടുത്ത് അവരൊരു ക്യാമ്പൊക്കെ സെറ്റ് ചെയ്ത് അവിടെ എല്ലാവരും കിടക്കാൻ പോകുന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങിയ ശേഷം നമ്മുടെ ഫ്രീക്കൻ ചെക്കൻ ഒന്ന് വലിക്കാൻ പുഴയുടെ അടുത്തേക്ക് പോയി വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രീക്കത്തി അങ്ങോട്ട് വരുന്നത്. പിന്നീട് അവർ കൂടുതൽ അടുക്കുകയും അവിടെ വെച്ച് തന്നെ കലാപരിപാടികളൊക്കെ നടത്തുന്നു. അതിനുശേഷം നമ്മുടെ ഫ്രീക്കത്തി തിരിച്ച് ഉറങ്ങാൻ വേണ്ടി ടെൻറ്റിലേക്ക് പോകുന്നു. ഫ്രീക്കത്തി പോയ തക്കം നോക്കി ഫ്രീക്കത്തിയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ഫ്രീക്കൻ്റെ അടുത്തേക്ക് ഭീമാകാരനായ തടിയും വന്ന് അവനെ കൊണ്ടുപോകുന്നത്. പിന്നീട് അവനെ തപ്പി നമ്മുടെ നായികയും ടീച്ചറും തടിയനും കൂടെ പോകുന്നു. അങ്ങനെ അവൾ ഒരു വീട്ടിലെത്തുന്നു. അതിനുശേഷം അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് റൂമിൽ ഫ്രീക്കൻ്റെ ബോഡി കാണുന്നത്. അപ്പോഴാണ് അങ്ങോട്ട് തടിയൻ രാക്ഷസം വരുന്നത്. നമ്മുടെ നായികയും കൊച്ചു തടിയനും ഓടി പുറത്തേക്ക് കടക്കുന്നു. നമ്മുടെ ടീച്ചർ രാക്ഷസനെ നേരിടാൻ ഒരു കത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ രാക്ഷസൻ ടീച്ചറുടെ തല വെട്ടി പുറത്തേക്ക് എറിയുന്നു. അത് കണ്ട നമ്മുടെ നായികയും തടിയനും പേടിച്ചോടുന്നു. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നും ആ രാക്ഷസൻ ആരാണെന്നുള്ളതും ആരൊക്കെ ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതും കഥയുടെ ഒരു സസ്പെൻസാണ്. എന്തുകൊണ്ടും ഒരു അടിപൊളി മൂവിയാണ്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മൂവിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമയുടെ ലിങ്ക് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോയും ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു സിനിമയുമായിട്ട് വീണ്ടും കാണാം. ബൈ.